നമസ്കാരം. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിന് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോഴും അമേരിക്ക ഇസ്രായേലിനെ വൻതോതിൽ ആയുധം നൽകാൻ ഒരുങ്ങുന്നു. വൻതോതിലുള്ള ആയുധ വിൽപ്പനയാണ് ഇക്കുറി ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പെൻറ്റഗൺ ചർച്ച ചെയ്തു വരികയാണ് എന്നാണ് പ്രധാനപ്പെട്ട അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോട് വെടിനിർത്തൽ അടിയന്തര പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സഭ്യത അതിർലംഘിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇതിനിടയിലും ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചത് ഹമാസ് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഹൂതി മുദ്ര ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ തീർത്തും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. കപ്പലുകളിലാണ് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 1000 MK-82 ഇനത്തിൽപ്പെട്ട ബോംബുകൾ, അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ, പടക്കോപ്പുകൾ തുടങ്ങി വൻ ശേഖരം തന്നെ. ബഹുകോടികൾ ഇതിനായി ഇസ്രായേലിന് ചിലവാക്കേണ്ടി വരും. എങ്കിലും ഈ സമയത്ത് ഇപ്പോൾ വൻ ആയുധ ശേഖരം കൈവശമുള്ളത് പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. കാരണം ഹമാസ് തീവ്രവാദികളെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ കഴിയുമെന്നാണ് അന്ന് ഏറ്റുമുട്ടൽ ആരംഭിച്ച സമയത്ത് തോന്നിയിരുന്നു. എങ്കിലും പിന്നീട് അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഇസ്രായേൽ എത്തുകയായിരുന്നു. കാരണം ഇത്രയും ആക്രമിച്ചിട്ടും ഹമാസ് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനം നടത്തുകയില്ല എന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു. എന്താണെങ്കിലും ഹമാസുമായി ഇനി യാതൊരു തരത്തിലുമുള്ള വെടിനിർത്തലിനോ ഒത്തുതീർപ്പിനോ ഒന്നും തന്നെ തയ്യാറല്ല എന്ന ഇസ്രായേൽ തീരുമാനത്തിന് ഒരു തരത്തിൽ പിന്തുണ നൽകുന്നതായിരിക്കും ഇപ്പോഴുള്ള അമേരിക്കയുടെ ഈ വൻതോതിലുള്ള ആയുധ വിൽപ്പന നടത്താനുള്ള തീരുമാനം. ഇതിനെ ഒരുപക്ഷേ മറ്റ് രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർക്കുന്ന രാജ്യങ്ങളും സംഘടനകളും ഒക്കെ തന്നെ എതിർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ സ്ഥിരമായി ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നടക്കുന്ന ഈ ആയുധ വ്യാപാരത്തിനെക്കുറിച്ചും മറ്റുള്ളവർക്ക് ഇതിലിടപെടാൻ അവകാശമില്ല എന്ന നിലപാടായിരിക്കും ഇസ്രായേൽ സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ റാഫയിലും ഖാൻ യൂനിസിലുമൊക്കെ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേർ ഇവർ പിടികൂടിയിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ തീവ്രവാദി കേന്ദ്രങ്ങളാക്കി മാറ്റിയ ഹമാസിൻ്റെ ഈ നടപടിയെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ഇസ്രായേലിന് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപക്ഷേ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിൽ വൻതോതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാരിക്കൂട്ടി ഹമാസിനെതിരെ തിരിയാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്.